നമസ്കാരം. ഭക്തവത്സലനാണ് ഭഗവാൻ. തൻ്റെ ഭക്തരുടെ സ്നേഹഭക്തിയിൽ ഭഗവാൻ എളുപ്പം പ്രസീതനാകുന്നു. താങ്ങും തണലുമായി ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും ഭഗവാൻ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. മനസ്സറിഞ്ഞ് വിളിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം അറിയുവാൻ സാധിക്കുന്നതാകുന്നു. നമ്മെ നേർവഴിക്ക് നടത്തുന്ന അഖില ഗുരുവാണ് ഭഗവാൻ. ഭഗവാന്റെ പ്രവൃത്തികളിൽ അതിനാൽ ഒരിക്കലും സംശയിക്കേണ്ടതില്ല. നമ്മുടെ നന്മ മാത്രമേ ഭഗവാൻ ആഗ്രഹിക്കൂ. നമുക്ക് നന്മ മാത്രമേ ഭഗവാൻ നൽകൂ. മിക്കവാറും എല്ലാ വീടുകളിലും പൂജാമുറി ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ അങ്ങനെയില്ല എങ്കിൽ പോലും ഭഗവാന്റെ ഒരു ചിത്രമോ വിഗ്രഹമോ വീടുകളിൽ ഉണ്ടാവാതിരിക്കില്ല. ഓരോ വീട്ടിലും ലക്ഷ്മിനാരായണ പ്രീതി ആ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും സന്താന ലബ്ധിക്കും അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ഉള്ള വീടുകളിൽ ഉറപ്പായും ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി ഭഗവാന്റെ വരുത്തുപോക്ക് അഥവാ സാന്നിധ്യമുള്ള വീടുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. സുഗന്ധം. ഭഗവാന്റെ സാന്നിധ്യമുള്ള പൂജാമുറിയിൽ അല്ലെങ്കിൽ വീടുകളിൽ എപ്പോഴും ഒരു സുഗന്ധം നിലനിൽക്കുക തന്നെ ചെയ്യും. രാവിലെ പൂജാമുറിയുടെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഗന്ധം അനുഭവപ്പെടുന്നതാകുന്നു. ഈ സുഗന്ധം മനസ്സ് മയക്കുന്ന ഒരു ഗന്ധം തന്നെയാകുന്നു. പൂജാമുറിയിൽ നിന്നും മറ്റു മുറികളിലേക്കും വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സുഗന്ധം പരക്കുന്നു എന്നതാണ് വാസ്തവം. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന് ഉറപ്പിക്കാവുന്നതാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട്. വെളിച്ചം. ഒരു സ്വർണപ്രഭ വീടുകളിൽ അനുഭവപ്പെടുന്നതാകുന്നു. പ്രത്യേകിച്ചും പൂജാമുറിയിലാണ് ഇത്തരത്തിൽ അനുഭവപ്പെടുക. ഇങ്ങനെ അനുഭവപ്പെടുന്നത് വെറുതെയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാകുന്നു. നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ സ്വർണപ്രഭ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന് നാം മറക്കരുത്. ഭഗവാന്റെ സാന്നിധ്യമുള്ള പൂജാമുറിയിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു സ്വർണപ്രഭ അനുഭവപ്പെടൂ എന്ന് നാം മനസ്സിലാക്കണം. വെളിച്ചം പുറമേ നിന്നും ലഭിക്കാതെ തന്നെ ഇത്തരത്തിൽ സ്വർണപ്രഭ ആ പൂജാമുറിയിൽ വിളങ്ങുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാകുന്നു. മാറിയിരിക്കുന്നു. വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ, അത്തരത്തിൽ പല കാര്യങ്ങളും പൂജാമുറിയിൽ ഉള്ളതാകുന്നു. എന്നാൽ ഈ വസ്തുക്കൾ പലപ്പോഴും ദിശ മാറി ഇരിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ശുഭകരം തന്നെയാകുന്നു. സ്ഥാനചലനം സംഭവിച്ചതായി കാണപ്പെടുന്നുണ്ട് എങ്കിൽ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ് ആ വീടുകളിൽ ഉള്ളത്. ഭഗവാന്റെ സാന്നിധ്യം ആ പൂജാമുറിയിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അതിനാൽ ഭഗവാനോടുള്ള പ്രാർത്ഥന അഥവാ ഭഗവാനോടുള്ള ഭക്തി ഒരിക്കലും കുറയാതെ മുന്നോട്ട് തന്നെ പോകേണ്ടതാകുന്നു. നിവേദ്യം. ചിലരെങ്കിലും ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുന്നവരാകുന്നു. നിത്യവും ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ചിലപ്പോഴെങ്കിലും ഒരു വസ്തു അതിൽ ഇടുവാൻ മറന്നാലും പ്രസാദം കഴിക്കുമ്പോൾ അതീവ രുചികരമായി തോന്നുന്നതാകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതിൽ ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ചേർക്കാതെ വിട്ടു പോയിട്ടുണ്ടാകും. എന്നിരുന്നാലും വളരെയധികം രുചിയോടെ നമുക്ക് അത് കഴിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം നാം ഓർക്കണം. പുഷ്പങ്ങൾ. ഭഗവാന് പ്രിയപ്പെട്ട നിരവധി പുഷ്പങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മുല്ല, മഞ്ഞ പുഷ്പങ്ങൾ എന്നിവയാകുന്നു. അതിനാൽ തന്നെ ഈ പുഷ്പങ്ങൾ നിത്യവും സമർപ്പിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഇത്തരത്തിൽ സമർപ്പിക്കുന്ന പുഷ്പങ്ങൾ ദീർഘനേരം വാടാതെ ഇരിക്കുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരം തന്നെയാകുന്നു. സുഗന്ധം പോകാതെ ഇരിക്കുകയാണ് എങ്കിലും അതും ശുഭകരമായ ലക്ഷണം തന്നെയാണ്. കൂടാതെ തുളസിയും ഭഗവാന് സമർപ്പിക്കാവുന്നതാകുന്നു. ഭഗവാന്റെ കാൽപാദത്തിൽ സമർപ്പിക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ട്. വിളക്ക്. ഇന്നു മുതൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക.
നാളം നേരെ ഒട്ടുമിളകാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ചിലപ്പോൾ വിളക്കിൽ അല്പം എണ്ണയായിരിക്കും ഒഴിച്ചിട്ടുണ്ടാവുക. എന്നിരുന്നാലും ദീർഘനേരം വിളക്ക് തെളിയുന്നതാകുന്നു. ഇതും ഒരു ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹമുള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക. കുട്ടികൾ ധാരാളമായി വീടുകളിൽ വരുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിലാണ് ഇത്തരത്തിൽ നിരവധി കുട്ടികൾ വരിക. അവർ എപ്പോഴും സന്തോഷിക്കുകയും കളിചിരികളാൽ വീട് എപ്പോഴും നിറയുകയും ചെയ്യുന്നതാകുന്നു. ഇത് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു കാര്യമാണ്, ഭഗവാന്റെ അനുഗ്രഹമുള്ളപ്പോൾ സംഭവിക്കുന്ന കാര്യം. ആര് എന്ത് വിഷമത്തിൽ വീടുകളിലേക്ക് വരികയാണ് എങ്കിലും പോകുമ്പോൾ ചിരിച്ച് സന്തോഷത്തോടെ പോകുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന് മനസ്സിലാക്കുക. ഭ്രാമമുഹൂർത്തം എന്ന് പറയുന്നത് അതിവിശേഷപ്പെട്ട സമയം തന്നെയാകുന്നു. ഇത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാൽ തന്നെ ഭ്രാമമുഹൂർത്തത്തിൽ സ്വപ്നം കാണുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഭഗവാനെ ഇത്തരത്തിൽ സ്വപ്നം കാണുവാൻ സാധിക്കുന്നത് ഭാഗ്യശാലിയായതിനാലാണ് എന്ന് പറയാം. ഭഗവാന്റെ അനുഗ്രഹം ധാരാളം നിങ്ങളിൽ ഉണ്ട്. ഓടക്കുഴലിന്റെ നാദം ഈ സമയം കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമാകുന്നു. കൂടാതെ ശംഖിന്റെ നാദം കേൾക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. മണികിലുക്കം കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിലും അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ ഭഗവാന്റെ വരുത്തുപോക്കുള്ള വീടുകളിൽ മാത്രം കാണുന്ന ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങളിൽ ഉള്ളത്. മൃഗങ്ങൾ, ധാരാളം മൃഗങ്ങൾ വീടുകളിൽ വരുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ മൃഗങ്ങൾ വീടുകളിൽ വരുമ്പോൾ അവയെ ഉപദ്രവിക്കുന്നത് വളരെ ദോഷകരം തന്നെയാകുന്നു. ധാരാളം പക്ഷികൾ വീടുകളിൽ വരുന്നതും വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ധാരാളം മൃഗങ്ങളെ ഇപ്രകാരം കാണപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും പശു വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ അത് അപ്രതീക്ഷിതമായാണ് വരുന്നത് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തെ തന്നെ സൂചിപ്പിക്കുന്നതാകുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ എല്ലാം തന്നെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാകുന്നു. ഒരു ലക്ഷണമെങ്കിലും വീടുകളിൽ കാണുന്നത് വളരെ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന് മനസ്സിലാക്കുക.